ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിച്ചു നാരങ്ങ അച്ചാർ ഉണ്ടാക്കണമെന്ന്. ഞാനതിന് വേണ്ട സാധനങ്ങൾ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി, ഞാനിങ്ങനെ ഇതുപോലെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഞാൻ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്, കാരണം വെളുത്തുള്ളി അല്ലാതെ വെളുത്തുള്ളി മാത്രം അച്ചാറിട്ട ഇവിടെ ആരും കൂട്ടത്തില്ല. അപ്പം ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒക്കെ ഇട്ട് നാരങ്ങയൊക്കെ ആണെങ്കിൽ അങ്ങ് കഴിച്ചു പോകും. അപ്പോൾ ഞാനതിന് വെളുത്തുള്ളി ഇഞ്ചി കുറേ എടുത്ത് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിതുപോലെ നാരങ്ങ ഞാൻ ഇടലിക്കൂട്ടത്തിൽ വെച്ച് ആവി കയറ്റി വെച്ചേക്കുവാണ്. ഞാനത് നാരങ്ങ ഈ ഇതുപോലെ പീസായിട്ട് ഞാൻ മുറിച്ച് വെക്കും. ഇതേപോലെ പീസാക്കും. അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ആവി കയറ്റി വെച്ചേക്കുന്ന നാരങ്ങയാണ് ഇത്. ഇതിപ്പം ഇത് പീസ് പീസാക്കി വെക്കും. അതുപോലെ ഞാൻ ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് നെല്ലിക്കായും കൂടെ ഇടും. എനിക്ക് രണ്ട് മൂന്ന് കുറച്ച് നെല്ലി കുറച്ചെന്ന് പറഞ്ഞാൽ ആകെ ഒരു 8-9 നെല്ലിക്കായ ഉള്ളൂ. 8-9 നെല്ലിക്കയുണ്ട്. ഞാൻ അതുകൂടെ കുറച്ച് ദിവസം അതിൻ്റെ ഫ്രിഡ്ജിൽ ഇരിക്കുകയായിരുന്നു. അന്നേരം വെറുതെ കളയേണ്ടതെന്ന് ചോദിച്ചു ഞാൻ വിചാരിച്ചു നാരങ്ങയുടെ കൂടെ ചേർക്കാമെന്ന്. അങ്ങനെ ഞാൻ അതുകൂടെ ഇപ്പം ചെറിയ പീസായിട്ട് അരിഞ്ഞ് ഈ നാരങ്ങയുടെ കൂടെ ചേർക്കും. ഞാനൊരു ചീനിച്ചട്ടി വെച്ചു. അതിനുശേഷം ചീനിച്ചട്ടി ചൂടായപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു. ഞാൻ ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, അതിനാവശ്യമുള്ള കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനതിന് ശേഷം കടുകിട്ടു. കടുക് പൊട്ടുന്ന സമയത്ത് ഞാൻ ഈ അരിഞ്ഞു വെച്ച ഈ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇതിലേക്ക് ഞാൻ ചേർക്കും. കടുക് പൊട്ടുന്നുണ്ട്. കടുകെല്ലാം പൊട്ടി ഞാൻ ഈ സമയത്ത് വെളുത്തുള്ളി ഇഞ്ചി ഇതിലേക്ക് ചേർത്തു. അതിൽ ഇച്ചിരി വെള്ളമയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ സൗണ്ട് അങ്ങനെ വന്നത്. ഇത് നല്ലപോലെ ഞാൻ മൂപ്പിച്ചെടുക്കും. വെളുത്തുള്ളി ഇഞ്ചി ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം വഴണ്ടി വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഉണങ്ങിയ കാന്താരി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി ഉണക്കിയതാണ്. ഈ കാന്താരിയും കൂടെ ഞാൻ കുറച്ച് ഇതിൽ ചേർക്കും. കുറച്ച് ഉണങ്ങിയ കാന്താരി കൂടെ ചേർക്കും. നാരങ്ങ ഞാൻ അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ നാരങ്ങ അച്ചാറെന്ന് പറഞ്ഞാൽ നാരങ്ങ മാത്രമുള്ള അച്ചാറല്ല, ഇതൊരു വെറൈറ്റി അച്ചാറാണ്. നാരങ്ങ ഇട്ടിട്ടുണ്ട്, അതിനോട് നെല്ലിക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, ഈന്തപ്പഴം. ഈന്തപ്പഴം ഇപ്പം ഞാൻ അരിഞ്ഞിട്ടില്ല. ഈ ഈന്തപ്പഴം ചെറിയ പീസായിട്ട് ഞാൻ അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർക്കും. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യാനുസരണം വെളുത്തുള്ളി ഇഞ്ചി ചേർക്കാം. ഞാൻ കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചി ചേർത്തതേ ഉള്ളൂ. പിന്നെ ഇനി നമുക്കിതിനകത്തേക്ക് പൊടി ഐറ്റംസ് ചേർക്കാം. ഞാനിവിടെ എടുത്ത് വച്ചേക്കുന്നത് 3.5 teaspoon മുളക് പൊടി, 1/2 teaspoon മല്ലിപ്പൊടി, 1/4 teaspoon കുറച്ചുകൂടുണ്ട് ഉലുവാപ്പൊടി, പിന്നെ കായം പൊടിച്ചതുകൊണ്ട് 2 ചെറിയ കട്ടയായിട്ടുണ്ട്. അതോടെ ഞാൻ ഈ ഇതിനകത്തോട് ഈ മൂത്തതിനകത്തോട് ഇപ്പോൾ ചേർക്കുകയാണ്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കും.
നല്ലോണം ഇളക്കി ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഈ നാരങ്ങ ഇതിലേക്ക് ഞാൻ ചേർക്കും. നാരങ്ങയും നെല്ലിക്കയും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈന്തപ്പഴം ചേർക്കുന്നില്ല. ആദ്യം നാരങ്ങയും നെല്ലിക്കയും ഇരുന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ഞാൻ നെല്ലി ഈന്തപ്പഴം ചേർക്കുന്നുള്ളൂ. നാരങ്ങയും നെല്ലിക്കയും മുളക് ഐറ്റംസും എല്ലാം കൂടെ ഒരുമിച്ച് യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർക്കണം. എന്നിട്ട് ചെറിയ ഒരു തീയിൽ വെച്ച് ഒരു മിനിറ്റ് നമ്മൾ അടച്ചൊന്ന് വേവിക്കണം. ഞാൻ ഇതിനകത്ത് തുള്ളി വെള്ളം ചേർക്കത്തില്ല. ഞാൻ ഉപ്പും ഉപ്പും എല്ലാം ചേർത്ത് നല്ലോണം ജോലി. നമുക്ക് ആക്ച്വലി ഈന്തപ്പഴം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതുപോലെ തന്നെ ഇപ്പം തന്നെ അച്ചാർ നല്ല ടേസ്റ്റായിട്ടുണ്ട്. നല്ല രീതിയിൽ അച്ചാറായിട്ടുണ്ട്. ഞാൻ വെള്ളം ഒരു തുള്ളി പോലും ചേർത്തിട്ടില്ല. എന്നിട്ടും നല്ല മഴയുണ്ട്. കാരണം ഈ നാരങ്ങയിൽ നിന്ന് അതിൻ്റെ നീരിറങ്ങും. ഇനി നമുക്ക് ഞാൻ അരിഞ്ഞ് ഇതുപോലെ ഈന്തപ്പഴം ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടേക്കുവാണ്. ഈ ഈന്തപ്പഴം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈന്തപ്പഴം ഇതിലോട്ട് ചേർന്ന് നല്ലോണം നമുക്ക് ഈന്തപ്പഴം യോജിച്ച് കൊടുക്കാം. നമുക്ക് നല്ലോണം യോജിപ്പിച്ച് നല്ല അല്ല മുളകും മല്ലിയും എല്ലാം സോറി മുളകും ഉരുവായും എല്ലാം ഇതിനകത്ത് പിടിക്കണം. നമുക്ക് നല്ലോണം യോജിപ്പിച്ചിരിക്കാം. നമ്മുടെ ഈന്തപ്പഴം അച്ചാർ ഈന്തപ്പഴം നാരങ്ങ ഇട്ട അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ചെയ്യാനുള്ളത് ഇത് ഒരു ബോട്ടിലേക്ക് നമുക്ക് ആക്കി വെക്കണം. അതിന് നമ്മൾ വെള്ളമൊന്നും നനയാത്ത ഒരു ബോട്ടിലെടുത്ത് ഇവിടെ വെക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ അടിയിൽ വിനാഗിരി ഇങ്ങനെ ഒഴിക്കണം. ഇത്രയും വിനാഗിരി മതി. ഇത്രയും വിനാഗിരി ഇതിൻ്റെ അടിയിൽ ഒഴിക്കണം. അതിനുശേഷം നമ്മൾ ഈ ഈന്തപ്പഴം ഇതിലേക്ക് നിറച്ച് വെക്കണം. നമ്മൾ നാരങ്ങയും നാരങ്ങാച്ചാറും നമ്മളിതിന് നിറച്ച് വെച്ചു. അതിനുശേഷം നമ്മളിതിൻ്റെ പുറത്ത് കുറച്ച് വിനീഗർ ഇങ്ങനെ ഒഴിക്കണം. ഇങ്ങനെ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പൂക്കത്തില്ല. ഞാൻ ഉണ്ടാക്കുന്ന അച്ചാർ വെളി വെച്ചാലും പൂക്കത്തില്ല. എത്ര നാൾ വേണമെങ്കിലും ഇത് വെളിയിൽ ഇതുപോലെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് ഇപ്പം തന്നെ നല്ല രീതിയിൽ ഇത് നല്ലോണം അലന്ന് ഇരിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര എണ്ണയും ഉപ്പും ഒക്കെയാണ്. നമ്മൾക്ക് അത് കഴിക്കാനൊക്കത്തില്ല. പക്ഷേ ഇത് യാതൊരുമായ കുഴപ്പമില്ല. നിങ്ങൾ കണ്ടല്ലോ ഞാൻ കുറച്ച് എണ്ണയെ ചേർത്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് എണ്ണയെ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് കൂടുതൽ ചേർത്തേക്കുന്നത് കാന്താരിയാണ്. അതുപോലെ തന്നെ നമുക്ക് നാരങ്ങ കുറച്ചേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചി ചേർത്തു. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഈന്തപ്പഴം ചേർത്തു. പിന്നെ അഞ്ചാറ് നെല്ലിക്ക ഉണ്ടായിരുന്നു, അത് ചേർത്തു. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല അച്ചാറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ബി പി ഉള്ളവർക്കായാലും കുഴപ്പമില്ല. കാരണം കൂടുതൽ എണ്ണയും ഉപ്പും ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ കൂടുതൽ ചേർത്തതേ ഉള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടത്തിന് ചേർക്കാം. അതേപോലെ ഞാൻ നാരങ്ങ ഇട്ടപ്പം നാരങ്ങാച്ചാർ വരെ നാരങ്ങ ഇടുന്നിടം വരെ നിങ്ങൾ കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഈന്തപ്പഴം ചേർത്തത്. ഈന്തപ്പഴം ചേർക്കാതെ നിങ്ങൾക്കതുപോലെ തന്നെ നാരങ്ങാച്ചാർ ഉണ്ടാക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലെസ് യു.